ഒരമ്മ പറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ, ഒരമ്മ പറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ, നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. നമസ്കാരം, ഞാൻ രാജേഷ് തമ്പുരു. ഇരിങ്ങാലക്കുടിക്കടുത്ത് എടക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഇപ്പോൾ വീട്ടിൽ ഭാര്യ അമ്പിളി, മകൾ ഗൗരി നന്ദ, മകൻ ദേവഭരതൻ. മകൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മകൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടുപേരും ഇരിങ്ങാലക്കുട ഭാരതീയ വിദ്യാഭവനിലാണ് പഠിക്കുന്നത്. ഭാര്യ അമ്പിളി ഒരു ഡാൻസറാണ്. നൂരുധനി എന്ന് പറയുന്ന ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഈ ലോക്ക്ഡൗൺ സമയത്ത്. അതുപോലെ തന്നെ സ്റ്റിച്ചിങ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും മകൾ അത്യാവശ്യം വരയ്ക്കും, പാട്ടും പ്രസംഗം അത്തരം കാര്യങ്ങൾ. മകൻ പാടും, മകൻ പാട്ടിനേക്കാൾ ഉപരി ഭയങ്കര കൗണ്ടർ വിറ്റാണ്. അത് എനിക്ക് നമ്മളൊക്കെ എങ്ങനെയാണ് ഈ സമയത്തുള്ളിൽ ഇത്രയും പെട്ടെന്ന് പറയുന്നുള്ളത് വിചാരിക്കാറുണ്ട്. സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങോട്ട് പറയും. അപ്പോൾ അത് നമ്മളിലേറ്റവും ഭാവി ഒരു നേരം പോക്കിൻ്റെ ആളാണെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അതാണ് നമ്മളൊരു കുടുംബം. ശരിക്കും പറയുകയാണെങ്കിൽ മൊത്തം ഒരു നേരം പോക്കായിട്ടുള്ളൊരു കുടുംബം തന്നെയാണ്. കലാമേഖലയിൽ ഇപ്പോൾ നേരം പോക്ക് എന്ന് പറയുന്ന ഒരു വൺ മാൻ ഷോ ആയിട്ടാണ് ഞാൻ പ്രോഗ്രാംസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നേരം പോക്ക് എന്നൊരു ടൈറ്റിൽ കൊടുത്തിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. അതിനു മുമ്പ് ചെറിയ രീതിയിലുള്ള പ്രോഗ്രാംസുകളൊക്കെയാണ് ചെയ്തു വന്നിട്ടുള്ളത്. ഇതൊരു പ്രൊഫഷനായിട്ട് കൂടുതലും എനിക്ക് സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ വന്നു തുടങ്ങിയിട്ടൊരു 6-7 വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നത് നമ്മൾ ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഗൾഫ് നാടുകളിലൊക്കെ പോകാനായിട്ട് ഒരുപാട് സാധിച്ചു. അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന സെഗ്മെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 4 സെഗ്മെൻ്റാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ആദ്യത്തെ ഒരു സെഗ്മെൻറ്റ് കുട്ടികൾക്കും ഒക്കെ, അല്ലെങ്കിൽ കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുസൃതി ചോദ്യങ്ങളൊരു സെഗ്മെൻറ്റ്, പിന്നെ വരുന്നത് ഒരു ചെയിൻ സോങ്, പിന്നെ മിമിക്രി, പിന്നെ കരയൊക്കെ മിമിക്രി, പിന്നെ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ മാത്രം കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു സെഗ്മെൻറ്റ്, പിന്നെ ഓൺ ദ സ്പോട്ടിൽ അവിടെ കാണുന്ന ആളുകളെക്കുറിച്ച് അപ്പം തന്നെ പാട്ടുണ്ടാക്കി അപ്പം തന്നെ പാടി പാടുന്ന ഒരു കിണ് എന്ന് പറയുന്നൊരു പാട്ട്, ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ നേരം പോക്ക് ഈ ഒരു 1.5 മണിക്കൂറെല്ലാം ഇത് കോർത്തിണക്കിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറ് വന്നിട്ട് ഇപ്പം നമ്മളോടൊരു ഈ ചാനലിന് ആശംസകൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം പറയാന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിലൂടെ? അതായത് ഇപ്പോൾ ഈയൊരു സെഗ്മെൻറ്റ് തന്നെ ഞാൻ എന്ന് പറയുന്നൊരു സെഗ്മെൻറ്റാണ്. അപ്പം ഞാൻ എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ അപ്പോൾ എന്നെ ഉൾപ്പെടുത്തിയത് ഞാൻ വലിയ കാര്യമായിട്ട് തന്നെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നാളെ ആരെയാണ് ഇനി തിരഞ്ഞെടുക്കുന്നത്? നാളെയും എന്നെ തന്നെ തിരഞ്ഞെടുക്കണം, നാളെയും ഞാൻ തന്നെ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എനിക്കും ഞാനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മണിമുണ്ടരുത് ചുപ്രഭോ എന്ന് പറയുന്നൊരു കാസറ്റിൽ എന്നോട് എന്തേ മിണ്ടാത്തേ എന്നുള്ളൊരു പാട്ട് ഞാൻ എഴുതുകയും ട്യൂൺ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് കൊണ്ട് മണിച്ചേട്ടൻ വീട്ടിൽ പോകായിരുന്നു. മണിച്ചേട്ടൻ അത് ഇഷ്ടപ്പെട്ടു. എന്നോട് എന്തേ മിണ്ടാത്തേ, എന്നെ എന്തേ കാണാത്തേ, എന്നെ വെറുത്തോ ചേട്ടാ, എന്നുണ്ണേട്ടാ, എന്നെ മറന്നോ ചേട്ടാ, എന്നോടെന്ത് മിണ്ടാത്തേ, എന്നെ എന്ത് കാണാത്തേ, എന്നെ മറന്നോ ചേട്ടാ, എന്നുണ്ണേട്ടാ, എന്നെ വെറുത്തോ ചേട്ടാ. നേരം പോക്ക് അല്ലാതെ വരുന്ന എൻ്റെ നേരം പോക്ക് എന്ന് പറയുന്നത് ഗാർഡനിങ് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ വരയ്ക്കും, പിന്നെ ഈ ക്രാഫ്റ്റ് വർക്കുകൾ അതൊക്കെ ചെയ്യുക. അതൊക്കെ നമ്മളിപ്പോൾ നമ്മുടെ ഒരു എൻ്റെ ഒരു സംതൃപ്തിക്ക് എന്നുള്ള നിലയ്ക്കാണ് ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ ഈ കുറച്ച് വർക്കുകളൊക്കെ, അല്ലെങ്കിൽ ചെടികൾ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യം ചട്ടിമ പെയിൻറ് ചെയ്യുക, അത്തരം കുറച്ച് വർക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ മാളയ്ക്കടുത്തൊരു ക്ഷേത്രത്തിൽ പ്രോഗ്രാം എനിക്ക് വന്ന സമയമാണ്. പോകാൻ തയ്യാറായിട്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സഹോദരിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും
ഒരു 5 മണി നേരത്ത് റിപ്പോർട്ട് വരികയാണ് ക്യാൻസർ ആണെന്നുള്ളത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തുടക്കക്കാരനാണ്. ഒരു ഏറ്റ പരിപാടി നമ്മളത് ക്യാൻസൽ നമുക്ക് വേണ്ടാന്ന് പറയാനും പറ്റാത്തൊരവസ്ഥയാണ്. അവരെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു കാരണം പറയാനും പറ്റില്ല. അവർ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് അവിടെ അനൗൺസ് ചെയ്ത് പോയതാണ്. ഒരു ട്രൂപ്പാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഈ വൺ മാൻ ഷോ ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മൾ പ്രോഗ്രാമിന് പോവുകയാണ്. മനസ്സില്ല മനസ്സോടെ എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ ഒരു ഭാഗത്ത് വിഷമം ഒതുക്കിക്കൊണ്ട് നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുകയാണ്. ആ പെർഫോം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും കയ്യടിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു സെക്കൻഡ് കർട്ടൻ വീണ സമയത്ത് ഞാൻ സ്റ്റേജിൻ്റെ ബാക്കിൽ നിന്ന് കുടുകുടാ കരയാണ്. അപ്പോഴാണ് അവർക്ക് അവരെന്ത് പറ്റി രാജേഷ് എന്ന് എന്നോട് അപ്പോഴാണ് ചോദിക്കുന്നതും. അതിനു മുമ്പ് ഒരു പക്ഷേ ഞാൻ അത് ആ വിവരം അവിടെ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ആ പ്രോഗ്രാം എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുമായിരുന്നില്ല, ഞാനും തളർന്നു പോയാണ്. പക്ഷേ പിന്നീട് അപ്പോൾ അവരെന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു വിഷമഘട്ടത്തിലാണെങ്കിൽ ഞങ്ങളോടൊന്നും പറയാമായിരുന്നില്ലേ എന്നാണ് അവർ ചോദിച്ചത്. അത്തരം അനുഭവങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. അത് ഒരു പക്ഷേ എനിക്ക് മാത്രമായിട്ടുള്ളതായിരിക്കില്ല, ഓരോ കലാകാരന്മാർക്കും വീട്ടിലെ അത്തരം അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുള്ളതായിരിക്കും. നമ്മൾ കാറലത്ത്, കാറളം എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഞാനൊരു പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു പ്രോഗ്രാമിന് പോയി. അപ്പോൾ അവിടെ ഒരു അമ്മിണിയമ്മ എന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. അപ്പോൾ അത് അവർ കൂടുതലും കുറച്ച് പേരൊക്കെ ക്യാൻസറായിട്ടുള്ള പേഷ്യൻ്റായിരുന്നു. അപ്പോൾ അവരുടെ ഒരു എന്താ പറയുക, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്നെ വിളിക്കുന്നതും. പക്ഷേ ഞാൻ അവിടെ ചെന്ന് പ്രോഗ്രാമിന് ഇത് ചെയ്തത്, ഞാൻ മണിച്ചേണ്ടൊക്കെ പാട്ട്, നമ്മുടെ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മളൊരു ചെയിൻ സോങ്, നേരത്തെ പറഞ്ഞ ഒരു ചെയിൻ സോങ് പാടാറുണ്ടല്ലോ, അത് പാടുന്ന സ്ഥലത്ത് ഈ അമ്മിണിയമ്മ 82 വയസ്സുണ്ടാവും. ഈ അമ്മിണിയമ്മയും അതുപോലെ തന്നെ ഒരു ജോസേട്ടനൊക്കെ വന്ന് എന്നോടൊപ്പം നിന്നിട്ട് അവർക്ക് പറ്റാവുന്ന തരത്തിൽ താളം പിടിക്കുകയും അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുകയാണ് ചെയ്തത്. അത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവർ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ എൻ്റെ എല്ലാ വിഷമങ്ങളും ഞാനിവിടെ മറന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിപ്പോൾ അവിടെ പഞ്ചായത്ത് മെമ്പറും അല്ലെങ്കിൽ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മയുടെ അവസ്ഥകൾ നമ്മളോട് പറയുകയാണ്. അപ്പോൾ ഒരു നിമിഷമെങ്കിലും നമുക്ക് നമ്മുടെ പാട്ടിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിലൂടെ അവരുടെ വിഷമം ഇല്ലാതാക്കാൻ പറ്റി എന്നുള്ളത് ഒരു എന്നെയും അവിടെ ഒരു കണ്ണിൽ നിറയിച്ചൊരു സംഭവമായിരുന്നു. കാരണം എന്നോടൊപ്പം അമ്മയില്ല, അച്ഛനും ഇല്ല. അവർ അമ്മ 2005 മരിച്ചു, അച്ഛൻ ഞാൻ 3rd class പഠിക്കുന്ന സമയത്ത് മരിച്ചു. അപ്പോൾ അതിനുശേഷം അമ്മ നമ്മളെ വളർത്തിയതും ആ ഒരു അനുഭവം നമുക്ക് നന്നായിട്ട് അറിയാം. അതേ ഒരു അവസ്ഥ അവർക്കും ക്യാൻസർ എന്ന് പറയുന്ന അസുഖം അവർക്കും അമ്മിണിയമ്മയ്ക്ക് ഉണ്ടായി എന്നുള്ളത് പറയും. അങ്ങനെയുള്ളൊരു അത് വല്ലാത്തൊരു നിമിഷം തന്നെയായിരുന്നു. പിന്നെ ഇരിങ്ങാലക്കുട പരിസരങ്ങളിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്നത് ഇരിങ്ങാലക്കുട MLA അരുണമാഷ ശബ്ദമനീകരിക്കാനാണ്. അപ്പോൾ മാഷ്ട പ്രസംഗം അല്ലെങ്കിൽ മാഷ്ട സംഭാഷണം കേട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ല, ഇപ്പോൾ നമ്മൾ ഈ പരിപാടികൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പരിപാടികളല്ലേ, പല സ്ഥലത്ത് പോകണം, MLA അല്ലേ, പല സ്ഥലത്ത് പോകണം, തിരക്കുണ്ട്, അതുണ്ട്, എല്ലാ കാര്യങ്ങളല്ലേ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട്, ഇപ്പോൾ ആളുകൾ ഇതൊക്കെ കാട്ടിക്കൂടുന്ന എന്തിന് വേണ്ടിയിട്ടാ അല്ലേ. ഇപ്പോൾ ഇതൊക്കെ ഒരു കോവിഡ് വന്നു, ആൾ പുറത്തിറങ്ങാൻ പറ്റണ്ട, മാസ്ക് ധരിക്കണ്ട, അതൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചറിയണം, മനുഷ്യനെ തിരിച്ചറിയണം, ബന്ധം വേണം, കുടുംബം വേണം, എല്ലാം വേണം അല്ലേ. അതല്ല മനുഷ്യത്വം, അല്ലാതെ മറ്റുള്ളവരോട് എനിക്ക് എൻ്റെ കാര്യം, നിനക്ക് നിൻ്റെ കാര്യം അത്രയല്ല, കൂട്ടായ്മ വേണം, ബന്ധങ്ങൾ വേണം, ഞാനിനി പറഞ്ഞെന്ന് പറഞ്ഞ പോലും അലാവണ്ട, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞാൽ മറച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. അമ്മയായിട്ടുള്ള ഞാനുമായിട്ടുള്ള അടുപ്പം എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു എന്താ പറയുക, എല്ലാ മക്കൾക്കും അമ്മമാർ ആയിട്ടുള്ള ഭയങ്കര അടുപ്പം തന്നെയായിരിക്കും. പക്ഷേ ചില അമ്മമാർ എന്താ പറയുക, മക്കളൊന്നും നമ്മളൊരു പ്രോഗ്രാം സ്ഥലത്ത് പോകുമ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരാറുണ്ട്, നോക്കാറില്ല, അല്ലെങ്കിൽ ഭയങ്കര ചീത്തയാണെന്നൊക്കെ പറയുമ്പോൾ. ഞാനും അമ്മയായിട്ടുള്ളൊരു അടുപ്പം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 3rd class പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചു, പിന്നെ അതിനുശേഷം അമ്മ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ 6 മക്കളെ, 2 ഇരട്ടകളാണ് ഞങ്ങളുടെ കുടുംബത്തിൽ, എന്നേലൊപ്പം ഒരു സഹോദരിയും പിന്നെ വേറെ 2 ചേച്ചിമാരും. അപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചതും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു വന്നത്. എനിക്കും പൂർണ്ണമായിട്ട് പഠിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല, അങ്ങനത്തെ ചുറ്റുപാടായിരുന്നു. അപ്പോൾ അമ്മയായിട്ടുള്ളൊരു അടുപ്പം വരുന്നത് വെച്ചാൽ എൻ്റെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുകയും എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുകയും, അമ്മയ്ക്ക് കല ഭയങ്കര ഇഷ്ടമാണ്. അമ്മ അത്യാവശ്യം ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തൊക്കെയുള്ള അയൽപ്പക്കത്തുള്ള അല്ലെങ്കിൽ അമ്മയുടെ കൂടെയൊക്കെ ജോലിക്ക് പോകുന്ന ചേച്ചിമാരെയൊക്കെ അമ്മയെ ഇമിറ്റേറ്റ് ചെയ്യും. ആ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് എന്നോട് വന്ന്, ഇപ്പോൾ നമ്മൾ പടത്ത് പണിക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഞാറ് നടാൻ പോവുകയാണെങ്കിൽ അവിടെ നടന്ന സംഭാഷണങ്ങൾ ഇന്ന ചേച്ചി പറഞ്ഞതൊക്കെ ഇന്ന പോലെ എന്നുള്ള രീതിയിൽ എന്നോട് അനുകരിച്ച് കാണിക്കും. അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ കേച്ചിയും ആ അമ്മ എന്തുമാത്രമാണ് ഒബ്സർവ് ചെയ്യണം. അപ്പോൾ ഒരുപക്ഷെ അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കഴിവാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയിരിക്കാം. അപ്പോൾ അതൊക്കെ അങ്ങനെ പറഞ്ഞ പക്ഷേ നമ്മളെപ്പോഴും നമ്മൾ ലാസ്റ്റ് മറ്റേ പെങ്ങന്മാരുടെയൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്തും ഞാനും അനിയനും മാത്രമാണ് പിന്നെ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അപ്പോൾ ഞാൻ ഒരു ചെറിയ ഓടിട്ട വീടായിരുന്നു, അതുപോലെ വീടായിരുന്നു, പിന്നെ അത് ഓടാക്കി ഘട്ടം ഘട്ടം.
അപ്പോൾ അമ്മ ഈ ഇടവപ്പാതി മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ഉറങ്ങാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഓടുവീടാകുമ്പോൾ നമുക്കറിയാമല്ലോ ഈ മൂലോട് വെക്കുന്ന അവിടുത്തെ ചോർച്ചയും. അപ്പം ഞാനത് എക്സ്റേ ഫിലിം ഒട്ടിച്ച് വയ്ക്കുക, പാള ഒട്ടിച്ച് വയ്ക്കുക. അപ്പം ഞാൻ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കുണ്ടായിരുന്നു, അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയുക വീട് വെച്ച് മാറും, നല്ലൊരു വീട്. അതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു, അതൊരു അന്ന് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക എന്ന് പറയില്ലേ. പക്ഷേ ഞാനിവിടെ ഈ പുതിയ വീട്ടിൽ താമസമാക്കിയിട്ട് 2016 ശേഷമാണ്, 2005 അമ്മ മരിക്കുകയാണ്. അപ്പോൾ അത് വല്ലാത്തൊരു ഒരു വിങ്ങലായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് എടുക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു സന്തോഷമൊക്കെ അമ്മ കാണുന്നുണ്ടാവാം. ഞാനൊരു നല്ല നിലയിൽ എത്തണമെന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നാലാളറിയണമെന്നുള്ള ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത് എൻ്റെ അമ്മയായിരുന്നു. നമ്മൾ എന്ത് പറയുക, നന്നാവില്ല എന്നോ അല്ലെങ്കിൽ നമ്മൾ നന്നാവരുതെന്നോ അല്ലെങ്കിൽ നമ്മൾ ആരും എങ്ങനെയായിരുന്നു ഒരു ചുറ്റുപാടിൽ നമ്മൾ ജനിച്ചു വളർന്നത്, അപ്പോൾ അതേപോലെ കാണാൻ തന്നെ ഉള്ള ആഗ്രഹമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അത് നമ്മളറിയുകയും അത് നമ്മൾ മറികടക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ നമ്മളെപ്പോഴും അതിനെ മധുരപ്രതികാരം എന്ന് പറയില്ലേ, അങ്ങനെയൊക്കെയാണ് എന്നെ കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്തോ നമ്മുടെ പ്രയത്നമായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറേ പേരുടെ സപ്പോർട്ടുകളായിരിക്കാം നമ്മൾ ഇപ്പോൾ ഇവിടെ വരെ എത്തിയതും. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട് തന്നെയായിരുന്നു, അത് എത്തി. പിന്നെ കലാരംഗത്ത് നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്, പ്രത്യേകിച്ച് മിമിക്രിയ കാലഘട്ടത്തിൽ എല്ലാവരും ചോദ്യം ഈ സിനിമയിൽ അഭിനയിക്കുക എന്നൊക്കെയുള്ളതാണ്. അതും നമ്മളൊരു 4 സിനിമകൾ, ആദ്യ സിനിമ കുട്ടപ്പൻ സാക്ഷി എന്ന് പറയുന്നൊരു സിനിമയായിരുന്നു, മുരളിവട്ടത്ത് പ്രൊഡ്യൂസ് ചെയ്ത് പവിത്രസാറിൻ്റെ സിനിമയായിരുന്നു, അതിലൊരു സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഒരു വേഷം. പിന്നെ ജിജു അശോകൻ്റെ ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് പറയുന്നൊരു സിനിമയിൽ ഒരു ബസ് കണ്ടക്ടറുടെ വേഷം. പിന്നെ പ്രേമസൂത്രം എന്ന് പറയുന്ന സിനിമ. പിന്നെ ജോഷി തോമസ് പള്ളിക്കൽ സംവിധാനം ചെയ്ത ഒരു ക്യാമ്പസ് മൂവി, അതിൽ നാം എന്നാണ് ചിത്രത്തിൻ്റെ പേര്. അതിൽ സൈജു കുറുപ്പിൻ്റെ കൂടെയുള്ള ഒരു ക്ലച്ച് റാഫി എന്ന് പറയുന്നൊരു കഥാപാത്രം. ആ സിനിമയിൽ ഞാൻ ഒന്ന് രണ്ട് പാട്ടും നാടൻ പാട്ട് 2-3 വരികൾ പാടിയിട്ടുണ്ട്. കാലേ കാലേ ഞാൻ കനവുന്നു കണ്ടേ, കാലേ കാലേ ഞാൻ കനവുന്നു കണ്ടേ, കനവേ കുന്നിൻ മലമേലൊരു പൊന്നും കതിരു കണ്ടേ, കനവേ കുന്നിൻ മലമേലൊരു പൊന്നും കതിരു കണ്ടേ. പ്രിയരേ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.